Hi friends, welcome back to our channel. Makeup Maralam in the Virgi. Upon the hair growth challenge, we had a Padanatam to the Sana. Upon the in the Ningle to Persia Patamona, number hair fall and a main eater, Chiam, but in the atom, the little remedy at Anamandrikin. Upon the video, you can remember at Adi Matar Ningle upon the channel, Karnavi, subscribe a shaker, subscribe a shaker, where another Kunja bell icon under. Other would have clicked a shaker. Upon the Pudi Vidisa competition, the Samet, the Ningle can notification at the Virgim, other Patana Karnan and Sadi came Shino. Upon Namka number video. അപ്പോൾ നമ്മൾ ഇന്ന് ഹെയർ ഫോളിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് പേരയിലയാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പേരയില കാണുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് പേരയില എടുക്കാം നമ്മുടെ ഹെയറിന് എത്രത്തോളമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം അതൊരു 8 10 ഇല വരെ നമുക്ക് എടുക്കാം അതിനു ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ പേരയില നമ്മൾ തിളപ്പിക്കാനായിട്ട് പോകുന്നത് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിനു വേണ്ടിട്ട് എടുക്കേണ്ടത് നമുക്ക് ഏത് പാത്രമാണ് പാൻ ആണ് വെക്കുന്നെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന പേരയില അതിലേക്ക് ഇട്ടിട്ട് അടുപ്പിൽ വെക്കാം അടുപ്പിൽ വെക്കുമ്പോൾ അത് തിളക്കുന്നതിനു വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അതിനു ശേഷം അതൊന്ന് തിളച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം അപ്പം അതിനു ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് ഇതുപോലെ തിളക്കാനായിട്ട് കൊടുക്കുക 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഇത് ആറിയതിന് ശേഷം വേണം നമ്മൾ തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്തു കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നേട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്ത് നമ്മുടെ മുടിയിലുള്ള എല്ലാ അഴുക്കും നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മളത് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ എനിക്ക് സ്പ്രേ ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഇതുപോലെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്കിത് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ സ്ട്രാൻഡ്സിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേരയില നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ തന്നെയും ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലിനെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതനുസരിച്ചുള്ള സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് വർക്ക് ആവുകയും നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള കരുത്ത് കൊടുക്കുകയും അതുമൂലം നമ്മുടെ മുടി കൊഴിയാതെ നോക്കാനായിട്ട് ഈ പേരയിലയ്ക്ക് സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ ഇലയിലുള്ള എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്കും ആവുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ വേണമെങ്കിൽ നമുക്ക് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി കഴുകിയെടുത്തതിന് ശേഷം ഷാംപൂ ഒന്നും ചെയ്യരുത് കാരണം അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ തലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാംപൂവും ചെയ്യരുത് അതിന് മുന്നേ വേണം നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്ത് തലയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വേണം ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഹെയർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അത് എല്ലായിടത്തും ഒന്ന് പെനിട്രേറ്റ് ആയി നന്നായിട്ട് ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പം സ്കാൽപ്പിന് മാത്രമല്ല ഹെയർ സ്ട്രാൻഡ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ടിപ്പിനും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോളിൻ്റെ മാത്രമല്ല കേട്ടോ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഫോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 2-3 പ്രാവശ്യം വരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നാണ് വളരെ നല്ലതാണ് ഹെയർ ഫോളൊക്കെ ആയിട്ട് ഇപ്പം എനിക്ക് തന്നെയാണെങ്കിലും നല്ല രീതിയിലുള്ള ഹെയർ ഫോളുണ്ട് കാരണം നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന സമയത്ത് താഴെയൊക്കെ നിലത്തൊക്കെ ഒരുപാട് മുടി ഇങ്ങനെ കിടക്കുന്നത് കാണും ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിലും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഹെയർ മസാജ് നന്നായിട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ അത് നമുക്ക് ഈ ഒരു ഹെയർ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഹെയറിലേക്കൊന്ന് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം Thank you.
മസാജൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് മുടി ഇതുപോലെ ബൺ ചെയ്ത് വെക്കാം. ഇനി നമ്മളൊരു അരമണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ നമുക്കിത് ഹെയറിൽ വെക്കാവുന്നതാണ്. എത്രത്തോളം വെക്കാമോ അത്രയും നല്ലതാണ്. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ സാധാരണ വാഷ് ചെയ്തെടുത്താൽ മതി. ഷാംപൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.